Hi guys, welcome to our channel Kolkata and Sanchi. ഇന്നത്തെ നമ്മളുടെ വീഡിയോ നിങ്ങൾ കൊൽക്കത്തയിൽ ചെല്ലുമ്പോൾ വിസിറ്റ് ചെയ്യേണ്ട പ്ലേസസിനെ കുറിച്ചിട്ടും അവിടെ ട്രൈ ചെയ്യേണ്ട ഡിഷസിനെ കുറിച്ചിട്ടും ആണ്. ഫസ്റ്റ് വൺ ബിർള പ്ലാനറ്റോറിയം. ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് പബ്ലിക് പ്ലാനറ്റോറിയമാണ് ബിർള പ്ലാനറ്റോറിയം. ഇത് വിക്ടോറിയ മെമ്മോറിയലിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ്. നിങ്ങൾക്ക് അപ്പോൾ അവിടെ പോകുമ്പോൾ ഇവിടേക്കും വരാൻ പറ്റും. പിന്നെ ഇവിടേക്ക് എൻട്രി ഫീസ് 120 rupees ആണ് പെർ പേഴ്സൺ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അവിടുത്തെ ഷൂസിൻ്റെ ടൈമിങ്ങിനെ കുറിച്ച് എഴുതുന്നുണ്ട്. ഇതിൻ്റെ ആർക്കിടെക്ചർ സ്റ്റൈലാണ് ഇതിൻ്റെ ഏറ്റവും നമ്മൾ കണ്ടാൽ മനസ്സിലാവും. ബുദ്ധിസ്റ്റ് സ്തൂപ സാഞ്ചീത്ത മോഡലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ ഭംഗിയാണ് കാണാൻ. ഇവിടെ ഷോ ഉണ്ട്, അതായത് കോസ്മിക് കൊളിഷനെ കുറിച്ചിട്ടൊക്കെ ഉള്ളത്. ഹൈബ്രിഡ് പ്രൊജക്ടറാണ് ഇവിടെ ഉള്ളത്. 570 seats ആണ് ഇവിടെ ഉള്ളത്. ഏറ്റവും വലുതാണ് ഇത് ലോകത്തിൽ, ഇത്രയും സീറ്റിംഗ്. സെക്കൻഡ് വൺ ഹൗറ ബ്രിഡ്ജ് ആണ്. കൊൽക്കത്ത എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരിക ഹൗറ ബ്രിഡ്ജ് ആണ്. ഇത് പ്രൈഡ് ഓഫ് കൊൽക്കത്ത അല്ലെങ്കിൽ ഗേറ്റ്വേ ഓഫ് കൊൽക്കത്ത എന്ന് പറയും. എന്തെന്ന് വെച്ചാൽ ഇത് കണക്ട് ചെയ്യുന്നത് ഹൗറ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും കൊൽക്കത്തേനെയും കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണ്. ഇതിൻ്റെ താഴെ കൂടിയാണ് ഹൂഗ്ലി നദി പോകുന്നത്. ഇത് ഉണ്ടാക്കിയപ്പം ഇന്ത്യയിലെ ഫസ്റ്റ് സസ്പെൻഷൻ ടൈപ്പ് കാന്റിലിവർ ബ്രിഡ്ജാണ്. അതുകൂടാതെ തേർഡ് ലോങ്സ്റ്റ് കാന്റിലിവർ ബ്രിഡ്ജായിരുന്നു ലോകത്തിൽ തന്നെ. ഇതുണ്ടാക്കിയിട്ട് ഇപ്പോൾ 79 കൊല്ലമായി. മൊത്തം 2.5 കോടിയാണ് ഇതിനു വേണ്ടി ചിലവാക്കിയത്. പിന്നെ 2.65 ടൺ സ്റ്റീലാണ് ഇത് ഉണ്ടാക്കാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ലെങ്ത് 1528 ഫീറ്റ്, വിഡ്ത്ത് 62 ഫീറ്റ്. ഇതിൻ്റെ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് നട്ടും ബോൾട്ടും ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് റിവറ്റ്സ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് നടുവിലൊന്നും ഇതിന് പില്ലേഴ്സ് ഇല്ല. ആകെ ഇതിൻ്റെ രണ്ടറ്റത്ത് മാത്രമേ പില്ലേഴ്സ് ഉള്ളൂ. അതുകൊണ്ട് ബ്രിഡ്ജിൻ്റെ താഴെ കൂടി ബോട്ടിനൊക്കെ നല്ല സുഖമായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഓപ്പൺ ചെയ്തത് 3rd February 1943 ഇതിൻ്റെ ചീഫ് എഞ്ചിനീയർ രാജേന്ദ്രനാഥ് മുഖർജി ആയിരുന്നു. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മിസ്റ്റർ വാൾട്ടൺ റെൻഡൽ പാമർ ആൻഡ് ട്രൈറ്റൺ. 14 June 1965 ഈ ബ്രിഡ്ജിൻ്റെ പേര് രബീന്ദ്ര സേതു ബ്രിഡ്ജായിട്ട് മാറ്റിയിട്ടുണ്ട്. വേറെ നിങ്ങൾ കൊൽക്കത്തയിൽ പോയാൽ മിസ്സാക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളാണ് വിക്ടോറിയ മെമ്മോറിയൽ, ഇന്ത്യൻ മ്യൂസിയം, ഇക്കോ പാർക്ക്, മദേഴ്സ് ഫാക്സ് മ്യൂസിയം. ഇതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും അത് കാണണം. പ്രിൻസിപ്പ് ഘട്ടം നിങ്ങൾ എന്തായാലും പോകണം. അവിടെ നിന്ന് നിങ്ങൾക്ക് സെക്കൻഡ് ഹൂഗ്ലി ബ്രിഡ്ജും കാണാം, ജെയിംസ് പ്രിൻസിപ്പിനുള്ള മോണുമെൻറ്റും കാണാം. കൊൽക്കത്തയിൽ പോയാൽ ഒരിക്കലും മിസ്സ് ചെയ്യാൻ പാടില്ലാത്തതാണ് മട്കാ ചായയും അതേപോലെ അവിടുത്തെ സ്വീറ്റ്സും. വേറൊരു ടേസ്റ്റ് തന്നെയാണ് അവിടുത്തെ മട്കയിലുള്ള ചായക്ക്. നമ്മൾ വേറെ എവിടെ പോയാലും ഇത്ര ടേസ്റ്റുള്ള ഒരു ചായ കുടിക്കാൻ പറ്റില്ല. ഡിഫറെൻ്റ് വെറൈറ്റീസ് കാണാം. അതുകൂടാതെ സ്വീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം സ്വീറ്റ്സ്, അവിടുത്തെ ഫേമസ് രസഗുള ആവട്ടെ, വേറെ രസ്മലായി ആവട്ടെ, ഗുലാബ് ജാമുൻ, വെറൈറ്റി ടൈപ്സ് ഓഫ് സ്വീറ്റ്സ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പം നിങ്ങളൊരു സ്വീറ്റ് ലവർ ആണെങ്കിൽ എന്തായാലും ഇത് മിസ് ചെയ്യരുത്. ഞങ്ങൾ ഹൽദിറാമിൻ്റെ സ്വീറ്റ്സിൻ്റെ ഷോപ്പിലാണ് പോയത്. ശരിക്കും പറഞ്ഞാൽ ഈ സ്വീറ്റ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു പറദീസയാന്ന് പറയാം. അത്രയും ടേസ്റ്റുള്ള സ്വീറ്റ്സാണ് അവിടെ അവൈലബിൾ, അതും വെറൈറ്റി. ഡയബറ്റിസ് ഉള്ളവരും പേടിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഷുഗർ ഫ്രീ ആയിട്ടുള്ള സ്വീറ്റ്സും നിങ്ങൾക്ക് കിട്ടാം, അതേ ടേസ്റ്റ് ഉള്ളത്. പിന്നെ കുറേ ഓഫേഴ്സും ഉണ്ടായിരുന്നു അവിടെ.
കൊൽക്കത്തയിൽ പോയി കഴിഞ്ഞാൽ ആകെ ടൂറിസ്റ്റ് പ്ലേസസ് മാത്രമല്ല വിസിറ്റ് ചെയ്യേണ്ടത്, നമ്മൾ അവിടുത്തെ സ്ട്രീറ്റ്സും പോയി കാണണം. എന്നാലേ നമുക്ക് അവിടുത്തെ ആൾക്കാരുടെ ലിവിങ് സ്റ്റൈലൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവരുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെഹിക്കിൾസ്, യെല്ലോ ടാക്സി, ബസ്, ഓട്ടോറിക്ഷ, അതേപോലെ ആൾക്കാർ വലിച്ചുകൊണ്ട് പോകുന്ന വാഹനങ്ങളൊക്കെ കാണാൻ നമുക്ക്. I hope you like this video and it was useful. If you like this video, please subscribe and share our channel Kolkata and Howrah.